ഗുഡ് മോർണിംഗ്. നമ്മുടെ മൺഡേയിലെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഈ ഫ്രൈഡേയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ് ഉണ്ട് മെയിൻസുകാർക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇന്ന് മുതൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇന്റർവ്യൂ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ്സ് ഒക്കെ അനൗൺസ് ആയെന്ന് എല്ലാവരും എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇന്റർവ്യൂ ക്ലാസ് ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതും താല്പര്യമുള്ളവരെല്ലാവരും രാവിലെ വരിക, രാവിലെ 10:30 മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും നമ്മളുടെ മെയിൻ ബിൽഡിങ്ങിൽ വെച്ച്. പിന്നീട് ബാങ്ക് ഓഫ് ബറോഡ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി, ബാങ്ക് ഓഫ് ബറോഡയുടെ എക്സാം ഈ ആഴ്ച എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീക്കിൽ ഒരു ദിവസം, അത് നാളെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ പറയാം, ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ എഴുതണം എന്നൊരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ മൺഡേയിലെ ഹിന്ദുവിലേക്ക് പോയാണ്. രണ്ട് ദിവസമായിട്ട് ഇന്നത്തെ ഹിന്ദു അതുപോലെ ഇന്നലത്തെ ഹിന്ദു രണ്ടിലും നമുക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ ഒത്തിരി ന്യൂസുകളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. കൂടുതലും പൊളിറ്റിക്സും മോബ് ലിഞ്ചിങ്ങും ഒക്കെയാണ് ന്യൂസ്. അത് നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകളല്ല. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു ന്യൂസ് ഉണ്ട്, രാജ്നാഥ് സിംഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ജൂലൈ 30 NRC ലിസ്റ്റ് ഒള്ളി എ ഡ്രാഫ്റ്റ് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററാണ് രാജ്നാഥ് സിംഗ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്ന ജൂലൈ 30 NRC ലിസ്റ്റ് ഒള്ളി എ ഡ്രാഫ്റ്റ്, NRC ലിസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണെന്ന്, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. അത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ഉണ്ടാക്കുന്നത് ആസാമിലാണെന്ന് ഞാൻ പറഞ്ഞു. ആസാമിൽ ഈ 1970s ഒത്തിരി ആൾക്കാർ അതിനുശേഷം 70s ശേഷം ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇല്ലീഗലായിട്ട് അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവരെല്ലാം കണ്ടെത്തി ഇന്ത്യയിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ NRC ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ജൂലൈ 30 NRC ലിസ്റ്റ് വന്നാൽ അതൊരു ഡ്രാഫ്റ്റ് മാത്രമായിരിക്കും. അതിൽ പേര് കണ്ടില്ല എന്ന് വെച്ചാൽ ആരും ജെന്യുവിൻ സിറ്റിസൺസ് ഒന്നും ഭയക്കണ്ട എന്നാണ് രാജ്നാഥ് സിംഗിന്റെ അഭിപ്രായം. അസാമിന്റെ ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം സർബാനന്ദ സോണോവാളാണ്, സർബാനന്ദ സോണോവാൾ, അത്രയാണ് അതിൽ പറയാനുള്ളത്. പിന്നീട് അടുത്തായിട്ട് ഒരു മോബ് ലിഞ്ചിങ് കേസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, കാര്യം ഇന്ത്യയിൽ ഇപ്പം മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നൊരു ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ. അപ്പം അതിന് അത് കൗസ്മഗ്ലി ചെയ്ത ഒരാളിനെ ഇങ്ങനെ ഒരാൾക്കൂട്ട കൊലപാതകം നടത്തി എന്നുള്ളൊരു ന്യൂസാണ്. അപ്പോൾ അത് നമുക്ക് നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളുമാണ്. പിന്നീട് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ഫുക്കുഷിമ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ഫുക്കുഷിമ FUKUSHIMA ഫുക്കുഷിമ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് 2013 മറ്റോ ആണ്, 13-14 പീരിയഡിൽ മറ്റോ ആണ്, എനിക്ക് എക്സാക്ട്ലി ഇയർ ഓർമ്മയില്ല, ഒരു സുനാമി ഉണ്ടായി. ഈ സുനാമിയിൽ അല്ല 2011 ടൈമിലാണ് സുനാമി ഉണ്ടായി ജപ്പാനിൽ. ആ സുനാമിയുടെ സമയത്ത് ജപ്പാനിലെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ആ സുനാമി ഭയങ്കരമായിട്ട് ബാധിച്ചു. അങ്ങനെ ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ലീക്കേജ് ഉണ്ടായി എന്നുള്ളൊരു ഭയത്തിൽ ആ പവർ പ്ലാന്റെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുക ചെയ്തിരുന്നു. ഇത് ആണ് ഫുക്കുഷിമ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നത്, FUKUSHIMA ഫുക്കുഷിമ. ഇതിന് സമാനമായിട്ടുള്ള ഇൻസിഡന്റ് മുമ്പ് ഉണ്ടായത് 1987 ചെർണോബിൽ ന്യൂക്ലിയർ ട്രാജഡി എന്ന് പറയുന്നത്. അത് ഉക്രൈനുള്ള ഒരു സ്ഥലമാണ് ചെർണോബിൽ, CHERNOBYL ചെർണോബിൽ. ചെർണോബിൽ ന്യൂക്ലിയർ റിയാക്ടർ ഇതുപോലെ ഒരു ലീക്കേജ് ഉണ്ടായിരുന്നു, അവിടെ കുറെ പ്രോബ്ലംസ് ഉണ്ടായി. ഉക്രൈനിലാണ് ചെർണോബിൽ. അപ്പം അത് അറിഞ്ഞിരിക്കുക. പിന്നീട് AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ ബെസ്റ്റ് ഫുട്ബോളേഴ്സിന്റെ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ ഫുട്ബോളർ ഓഫ് ദ ഇയർ സുനിൽ ഛേത്രിയാണ്. സുനിൽ ഛേത്രി, CHETRI, സുനിൽ ഛേത്രി ഫുട്ബോളർ ഓഫ് ദ ഇയർ. വുമൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ കമലാദേവി, കമലാദേവിയാണ് വുമൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് ഈ അവാർഡ്സ് ഡിക്ലെയർ ചെയ്തത്. പിന്നെ ജർമ്മൻ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറഞ്ഞ ഇന്നലെ F1 Formula 1 ഒരു റേസ് നടന്നിരുന്നു. ജർമ്മൻ ഗ്രാൻഡ് പ്രിക്സ് Formula 1 ജർമ്മൻ ഗ്രാൻഡ് പ്രിക്സ് റേസ്, ജർമ്മനിയെ ചേർന്നാണ് ജർമ്മൻ ഗ്രാൻഡ് പ്രിക്സ് റേസ് വിൻ ചെയ്തത് ലൂയിസ് ഹാമിൽട്ടൺ, മെർസിഡസിന്റെ ലൂയിസ് ഹാമിൽട്ടൺ ആണ് ഈ റേസ് വിൻ ചെയ്തത്. പിന്നെ രാംകുമാർ രാമനാഥനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. രാംകുമാർ രാമനാഥൻ ഇന്ത്യയുടെ ടെന്നീസ് പ്ലെയറാണ്. ദീപക് പൂനിയ ഇന്ത്യയുടെ റസലറാണ്, ഇന്ത്യയുടെ റസലറാണ്, ഗുസ്തിക്കാരനാണ് ദീപക് പൂനിയ, PUNIA. പിന്നെ ലോകത്തിലെ പ്രശസ്തമായ ഒരു ഗോൾഫ് ടൂർണമെന്റ് ഇന്നലെ കഴിഞ്ഞു. ഗോൾഫ് ടൂർണമെന്റിന്റെ പേര് ബ്രിട്ടീഷ് ഓപ്പൺ എന്നാണ്, ബ്രിട്ടീഷ് ഓപ്പൺ. അതിൽ നമ്മുടെ ശുഭാങ്കർ ശർമ്മയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ശുഭാങ്കർ ശർമ്മ വലിയ ഒരു പെർഫോമൻസിനും കാഴ്ചവെച്ചില്ല. വിൻ ചെയ്തത് ഫ്രാൻസിസ്കോ മോലിനരി ആണ്, FRANCISCO ഫ്രാൻസിസ്കോ മോളിനറി, MOLINARI. ഇദ്ദേഹം ഇറ്റാലിയൻ ആണ്, ഫസ്റ്റ് ഇറ്റാലിയൻ ടു വിൻ എ മേജർ ഗോൾഫ് ടൂർണമെന്റ് ആണ് എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും
ബ്രിട്ടീഷ് ഓപ്പൺ വിൻ ചെയ്തത് ഫ്രാൻസിസ്കോ മോളിന്റെ അരി. പിന്നെ അതിന് വലിയ നമുക്ക് വേണ്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാരനുള്ള രീതിയിൽ നമുക്ക് അഭിമാനം തോന്നുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്യ സെൻ ഇന്ത്യയിലെ ബാഡ്മിന്റണിൽ വലിയ പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മുമ്പ് വലിയ ബാഡ്മിന്റൺ പ്ലെയേഴ്സ് ഒന്നും ഇല്ലാത്ത ഈ രാജ്യത്ത് പി വി സിന്ധുവും സൈന നെഹ്വാളും ശ്രീകാന്തും അങ്ങനെ വലിയ എച്ച് എസ് പ്രണോയി പോലുള്ള വേൾഡ് സ്റ്റേജിൽ വലിയ ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് നമുക്കുന്നുണ്ട്. അപ്പൊ ഇനി ജൂനിയർ ലെവലിൽ നിന്ന് ആയിരിക്കും എന്നുള്ളതായിരുന്നു യാതൊരു സംശയമില്ല. ജൂനിയർ വേൾഡ് നമ്പർ വൺ ഒക്കെ ആയിരുന്ന ഒരു സമയത്ത് ലക്ഷ്യ സെൻ ഇപ്പോ ജൂനിയർ ഏഷ്യൻ ബാഡ്മിന്റൺ ടൈറ്റിൽ വിൻ ചെയ്തു. And he is the third Indian to win Junior Asian Badminton title. Gautam Thakkar, 1965. Gautam Thakkar, THAKKR. Gautam Thakkar, 1965. Then, he was 65. P.V. Sindhu, 2012. Gautam Thakkar, P.V. Sindhu, that's the third name, Lakshya Sen. Asian Junior Badminton title. That's very important. പിന്നീട് എ എസ് എസ് ഒ സി എച്ച് എ എം അസോചം. അസോചം എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്നാണ് അസോചം. എ എസ് എസ് ഒ സി എച്ച് എ എം അസോചം, അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ, അതാണ് അസോചം. അസോചത്തിന്റെ പ്രസിഡന്റ് ആണ് സന്ദീപ് ജജോദിയ JJODIA സന്ദീപ് ജജോദിയ അസോചം പ്രസിഡന്റ്. പിന്നീട് നമ്മൾ ഇന്റർനാഷണൽ പേജിൽ അവിടെ മറ്റ് ബിസിനസ് പേജിലും നമുക്ക് എഴുതിയെടുക്കാൻ മറ്റ് ന്യൂസുകളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ഹെൽസിങ്കിയിൽ വെച്ച് നടന്ന മീറ്റിനെ കുറിച്ച്, ഇപ്പൊ ഡെയിലി ഡിസ്കഷൻ ആണ് അതിനെ കുറിച്ച്. ഡൊണാൾഡ് ട്രംപ് വ്ലാഡിമിർ പുടിൻ മീറ്റിംഗ് ആണ് ഹെൽസിങ്കിയിൽ വെച്ച് നടന്നത്, അതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ പാകിസ്ഥാനില് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. പാകിസ്ഥാന്റെ ഹിസ്റ്ററിയിൽ രണ്ടാമതായിട്ടാണ്, പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം ഫ്രീഡം കിട്ടിയ രാജ്യമാണ് 1947. ഇന്ത്യ വേൾഡിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഡെമോക്രസീസിൽ ഒന്നായിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്ന ആ റെസ്പെക്ട് ആണ് വേൾഡിൽ ഇന്ത്യയുടെ ഉള്ളത്. ഇന്ത്യ ഒരു പൂർ രാജ്യമായിരുന്ന സമയത്ത് പോലും, ഒരു ദരിദ്ര രാജ്യമായിരുന്ന സമയത്ത് പോലും ഇന്ത്യയുടെ റെസ്പെക്ട് തോന്നിയിരുന്ന കാര്യം ഇന്ത്യ ഡെമോക്രാറ്റിക് വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ പാകിസ്ഥാനിൽ പലപ്പോഴും ഡെമോക്രസിയെക്കാളും നടന്നിട്ടുള്ളത് ഡിക്റ്റേറ്റർഷിപ്പോ അല്ലെങ്കിൽ മിലിറ്ററിയുടെ റൂളോ ഒക്കെ ആയിരുന്നു. പാകിസ്ഥാനിൽ ഓൺലി ഫോർ ദ സെക്കൻഡ് ടൈം എ ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ ഇസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ടേം കംപ്ലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ഒരു ഇലക്ഷൻ നടന്ന് ഡെമോക്രാറ്റിക് ഗവൺമെന്റിലേക്ക് തന്നെ പോകുന്നത്. അത് അവിടെ പലപ്പോഴും സംഭവിക്കാറില്ല. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അതിനെ അട്ടിമറിച്ചിട്ട് പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കണ്ടുള്ളത്. പർവേസ് മുഷറഫ് വരെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പം ആദ്യമായിട്ട് നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആ ഗവൺമെന്റ് കംപ്ലീറ്റ് ആവാൻ പോയാണ്. നവാസ് ഷെരീഫിനെ പുറത്താക്കി കറപ്ഷൻ കേസിൽ, പക്ഷെ സ്റ്റിൽ ആ ഗവൺമെന്റ് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ഇലക്ഷൻ നടക്കുന്നു. അത് പാകിസ്ഥാന്റെ ഹിസ്റ്ററിയില് രണ്ടാമത് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് പറയുന്നത്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആവാൻ സാധ്യതയുള്ള ആളായിട്ട് പൊതുവെ കരുതപ്പെടുന്നത്, ന്യൂ പ്രൈം മിനിസ്റ്റർ ആവാൻ ചാൻസ് ഉള്ള ആളായിട്ട് പൊതുവെ കരുതപ്പെടുന്നത് ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞൊരു പാകിസ്ഥാന്റെ ഫോമർ ക്രിക്കറ്ററും പാകിസ്ഥാന്റെ ഗ്രേറ്റസ്റ്റ് ഓവർ ക്രിക്കറ്ററും ആണ്. പാകിസ്ഥാൻ ഒറ്റ തവണ മാത്രമാണ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് വിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് വിൻ ചെയ്തത് ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റന്റെ നേതൃത്വത്തിലാണ്. ഇമ്രാൻഖാൻ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ പറയപ്പെടുന്നത്. ആരും എഴുതിയെടുക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ നടക്കാൻ പോണതേ ഉള്ളൂ. ഇതിലൊരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞതാണ്. അഫ്ഗാനിസ്ഥാന്റെ വൈസ് പ്രസിഡന്റ് ഒരു കൊലപാതക ശ്രമം അതിജീവിച്ചു എന്നൊരു പേര് ഒരു ന്യൂസ് ഉണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റ് അഷ്റഫ് ഗനിയാണ്. ഇത് വൈസ് പ്രസിഡന്റ് കാര്യം പറഞ്ഞത്, അഫ്ഗാനിസ്ഥാന്റെ വൈസ് പ്രസിഡന്റ് ആണ് അബ്ദുൾ റഷീദ് ദോസ്തം. അബ്ദുൾ റഷീദ്, അത് നിങ്ങൾക്ക് എന്തായാലും സ്പെല്ലിംഗ് അറിയാം. അബ്ദുൾ റഷീദ് ദോസ്തം, DOSTUM. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയാണ്. ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ് ആർ കെ മാത്തൂർ. സുശീൽ മോഡിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സുശീൽ മോഡി ബീഹാറിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ് സുശീൽ മോഡി. അതുപോലെ ജെയിംസ് മാറ്റിസ്, യു എസിന്റെ സെക്രട്ടറി ഓഫ് ഡിഫൻസ് ആണ് ജെയിംസ് മാറ്റിസ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട് പത്രത്തിൽ. പിന്നീട്
K9 Vajra, K9 Vajra -T എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയായ L&T ഒരു സൗത്ത് കൊറിയൻ കമ്പനിയുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ആർട്ടിലറി ഗണ്ണാണ്. അത് ഇന്ത്യൻ ആർമിക്ക് കൈമാറാൻ പോവുകയാണ് സെപ്റ്റംബറിൽ എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ K9 Vajra T എന്ന് പറയുന്നത് ഇന്ത്യയുടെ കമ്പനിയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് L&T. L&T ഒരു സൗത്ത് കൊറിയൻ കമ്പനിയുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്ത ആർട്ടിലറി ഗണ്ണാണ് ഗൺ. പിന്നെ നമ്മള് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ ഫസ്റ്റ് എഡിറ്റോറിയൽ വിന്നിംഗ് ട്രസ്റ്റ് എന്നാണ് എഡിറ്റോറിയലിന്റെ ഹെഡിങ്. വിന്നിംഗ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ മോഡി ഗവൺമെന്റ് അഗേൻസ്റ്റ് ആയിട്ട് ഒപ്പോസിഷൻ നോ ട്രസ്റ്റ് മോഷൻ കൊണ്ടുവന്നു. അത് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള മാർജിനിൽ BJP ഗവൺമെന്റ് വിൻ ചെയ്ത്. അത് എക്സ്പെക്ടഡ് ആയിരുന്നു. അവർക്ക് തന്നെയാണ് ഭൂരിപക്ഷം, സ്വാഭാവികമായിട്ട് അവർ തന്നെ വിജയിക്കും എന്ന് എല്ലാവർക്കും അറിയാറ്. പക്ഷേ അതുവഴി ഒപ്പോസിഷൻ എന്ത് അച്ചീവ് ചെയ്തു, ഗവൺമെന്റ് എന്ത് അച്ചീവ് ചെയ്തു, അതൊക്കെ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സൺലൈറ്റ് ആൻഡ് ഷാഡോ എന്നാണ്. ഈ സൺലൈറ്റ് ആൻഡ് ഷാഡോ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഹെഡിങ് വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ആ എഡിറ്റോറിയൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ വിവാദമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്ത്യൻ RTI Act 2005 ഒരു ആക്ട് ഉണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം. ഈ RTI Act 2005 പറയുന്ന അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ട്, അത് RK Mathur. ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിന് സാലറി കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ സാലറിക്ക് ഇക്വലന്റ് ആയിട്ടാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിന്റെ സാലറി ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ സാലറിക്ക് ഇക്വലന്റ് ആയിട്ടാണ്. പക്ഷേ ഗവൺമെന്റ് ഇപ്പൊ ഈ RTI Act 2005 ഒരു അമെൻമെന്റ് കൊണ്ടുവരാൻ ഒരു ഭേദഗതി. അതുവഴി സെൻട്രൽ ഗവൺമെന്റിന് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും സ്റ്റേറ്റ് ലെവലിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ എല്ലാം സാലറി ഫിക്സ് ചെയ്യാം എന്നാണ് ആ നിയമം വരാൻ പോകുന്നത്. അതിന് കാരണമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്. നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോസ്റ്റുകളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ RTI Act എന്നുള്ള ഒരു ആക്ടാണ്. ആ ആക്ട് വഴിയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുള്ള പോസ്റ്റ് ഇന്ത്യയിൽ വന്നത്. അപ്പം ആക്ട് വഴി വരുന്ന പോസ്റ്റുകൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് എന്ന് പറയും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റായ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ആയിട്ടുള്ള ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഒരേ ത്രാസിൽ തൂക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരേ സ്ഥാനം കൊടുക്കാൻ പറ്റൂല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ അമെന്മെന്റ് അവർ കൊണ്ടുവരുന്നത്. പക്ഷെ അത് ശരിയല്ല. RTI Act 2005 എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിന് പിന്നീട് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഗവൺമെന്റ് ഈ നടപടി ഉപകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ എഡിറ്റോറിയൽ ഹിന്ദുവിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ വളരെ നല്ലൊരു എഡിറ്റോറിയൽ ആണ്, വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക. ഇപ്പൊ അതിന്റെ കണ്ടന്റ് ഇതാണ്. PMKSY പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി SINCHAI കൃഷി സിഞ്ചായി യോജന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ആണ്. ഇന്ത്യയിലെ ഫാമേഴ്സിന്റെ ഇൻകം ബൈ 2022 ഡബിൾ ആക്കുക. ഏതെങ്കിലും എക്സാം ഒക്കെ ചോദിക്കാം, ബൈ വിച്ച് ഇയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു ഡബിൾ ദ ഇൻകം ഓഫ് ഫാമേഴ്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാല് പറയേണ്ടത് 2022. ബൈ 2022 ഈ ഫാമേഴ്സിന്റെ ഇൻകം ഡബിൾ ആക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പലതും ചെയ്യുന്നുണ്ട്. MSP കൂട്ടുന്നുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ്, ഇടയ്ക്ക് കാരിഫ് ക്രോപ്സ് എല്ലാം തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടി. അത് മാത്രമല്ല, ഇപ്പം ഇനി കൾട്ടിവേഷണൽ ഏരിയ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് ഇറിഗേഷൻ പ്രോജക്റ്റ് ഒക്കെ പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ഇറിഗേഷൻ പ്രോജക്റ്റുകളെല്ലാം ഈ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ അണ്ടറിൽ ഉള്ളത്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സ്കീമുണ്ട്, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. പിന്നെ കേരളക്കാർക്ക് ഭയങ്കര പിന്നീട് അഭിമാനം തോന്നുന്ന ന്യൂസ് ഉണ്ട്. തുടർച്ചയായിട്ട് 3rd year കേരള ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. തുടർച്ചയായിട്ട് 3rd year കേരളമാണ് ഇന്ത്യയിലെ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് കേരളം, സെക്കൻഡ് തമിഴ്നാട് ആൻഡ് തേർഡ് തെലങ്കാന. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളാണ് മൂന്നും, കേരളം, തമിഴ്നാട് ആൻഡ് തെലങ്കാന. അപ്പം സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലം മറ്റ് ഇന്ത്യയുടെ മറ്റു പാർട്സിനെ അപേക്ഷിച്ച് എന്തുമാത്രം ഡെവലപ്ഡും ലോ ആൻഡ് ഓർഡർ കാര്യത്തിലായിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും സെക്സ് റേഷ്യോയിലായിരുന്നാലും എല്ലാ കാര്യത്തിലും വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതിനുള്ളൊരു സാക്ഷ്യപത്രമാണത്. എന്തായാലും കേരളം ആണ് ബെസ്റ്റ് ഗവൺ സ്റ്റേറ്റ്. അത് ന്യൂസ് ആയിട്ടുള്ളത്.
എത്രയാണ് ഇന്നത്തെ മൺഡേയിലെ ഹിന്ദുവിലെ ന്യൂസുകൾ? നമുക്ക് ഇനി സൺഡേ ഒരു പെൻഡിങ് ന്യൂസ് പേപ്പർ ഉണ്ട്, സൺഡേ ന്യൂസ് പേപ്പറിലേക്ക് പോകാം. സൺഡേ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് ഫുൾ പൊളിറ്റിക്സ് ആണ്. നമുക്കൊന്നും അതിൽ എഴുതിയെടുക്കാനില്ല, ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല. നമുക്ക് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ പ്രകാശ് പദുക്കോണിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. പ്രകാശ് പദുക്കോൺ ഇന്ത്യയുടെ ഗ്രേറ്റസ്റ്റ് എവർ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. പ്രകാശ് പദുക്കോൺ ഒരിക്കൽ വേൾഡ് നമ്പർ വൺ ആയിരുന്നു, ഒപ്പം തന്നെ ഓൾ ഇംഗ്ലണ്ട് ഓപ്പണും വിൻ ചെയ്തു. ബാഡ്മിന്റണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ. അത് വിൻ ചെയ്യുകയും ഒപ്പം വേൾഡ് നമ്പർ ആവുകയും ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനുള്ളത് പ്രകാശ് പദുക്കോൺ ആണ്. ഇന്ത്യയുടെ പക്ഷേ ചീഫ് നാഷണൽ ബാഡ്മിന്റൺ കോച്ച് ഗോപിചന്ദ് ആണ്. ഇന്ത്യയുടെ ചീഫ് നാഷണൽ ബാഡ്മിന്റൺ കോച്ച് ഗോപിചന്ദ്. പിന്നീട് ഹരേന്ദ്ര സിംഗിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹരേന്ദ്ര സിംഗ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ചാണ്. ഹരേന്ദ്ര സിംഗ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ച്. ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ചില ഹോക്കി പ്ലെയേഴ്സ് ആണ് സർദാർ സിംഗ്. പേര് പഠിച്ചു വെച്ചാൽ ഏതെങ്കിലും എക്സാമിൽ ചോദിക്കുക, സർദാർ സിംഗ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ്? സർദാർ സിംഗ്. പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനും മലയാളിയുമാണ് പി ആർ ശ്രീജേഷ്. എസ് വി സുനിൽ ഇവരെല്ലാം ഇന്ത്യയുടെ ഫേമസ് ബാഡ്മിന്റൺ പ്ലെയർ, സോറി ഹോക്കി പ്ലെയേഴ്സ് ആണ് എസ് വി സുനിൽ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 2D ഫ്രാൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ആയ 2D ഫ്രാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ റാനിൽ വിക്രമസിംഗെ, ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ ആണ് റാനിൽ വിക്രമസിംഗെ. ഇന്ത്യ ഗവൺമെന്റ് ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോലെ ഇന്ത്യ $23 million സ്പെൻഡ് ചെയ്ത് ആംബുലൻസ് സർവീസ് ഒക്കെ ഇപ്പൊ ശ്രീലങ്കയിൽ ലോഞ്ച് ചെയ്തു. ഇന്ത്യയുടെ സഹായത്തോടുകൂടി ശ്രീലങ്കയിൽ ആംബുലൻസ് സർവീസ് ലോഞ്ച് ചെയ്തു. അതിനുവേണ്ടി $23 million ആണ് ഇന്ത്യ സ്പെൻഡ് ചെയ്തത്. അത് നരേന്ദ്രമോദിയും റാനിൽ വിക്രമസിംഗെയും ചേർന്ന് ജോയിന്റ് ആയിട്ട് ആ ഒരു പ്രൊജക്ട് ഇനാഗ്രേറ്റ് ചെയ്തു മോഡി ത്രൂ വീഡിയോ കോൺഫറൻസിങ്. അപ്പം അത് ഒരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു വലിയ ന്യൂസ് ആണ് ജി എസ് ടി കൗൺസിൽ എടുത്ത ഒരു ഡിസിഷൻ. പൊതുവെ പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ട ഡിസിഷൻ ജി എസ് ടി കൗൺസിൽ എടുത്തു. ജി എസ് ടി കൗൺസിലിനെ ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജി എസ് ടി കൗൺസിൽ എടുത്ത ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹോം അപ്ലയൻസസ്, ഓൾമോസ്റ്റ് എവറി ഹോം അപ്ലയൻസസ് എന്ന് പറയാം, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതിന്റെ എല്ലാത്തിന്റെയും ടാക്സ് ജി എസ് ടി 28% 18% കുറച്ചു. ഇപ്പൊ ഓണക്കാലം പോലുള്ള ഫെസ്റ്റിവൽ സീസൺ വരികയാണ്. ഓണക്കാലം കേരളത്തില് മറ്റ് സ്റ്റേറ്റുകളില് ഇനിയിപ്പോ ദീപാവലിയും ഒക്കെ വരാൻ പോയാണ്. അപ്പൊ ഈ കൺസ്യൂമർ അപ്ലയൻസസ് വിപണിക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കുക ഈ ഡിസിഷൻ. ഒപ്പം തന്നെ നമ്മളെ പോലുള്ള ആൾക്കാർ ഇതൊക്കെ പോയി വാങ്ങിയ വില നന്നായിട്ട് കുറയും. കാര്യം 28% ടാക്സ് അത് 18% കുറച്ചു. പിന്നെ വേറൊരു ഇതൊക്കെ വെച്ചാല് സാനിറ്ററി നാപ്കിൻസ് ഇന്ത്യയിലെ മിക്ക ഗ്രാമങ്ങളിലും ഗവൺമെന്റ് വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് പേഴ്സണൽ ക്ലീനിനെസിന്റെ ഭാഗമായിട്ട് സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അഡോളസന്റ് ഗേൾസിന്റെ ഇടയിൽ വലിയ അവയർനെസ് ക്യാമ്പയിനിങ് നടത്തുകയാണ്. ഇപ്പം നമ്മളെ ഡെവലപ്ഡ് സ്റ്റേറ്റുകളായ കേരളത്തിലൊക്കെ ഇതിനെ കുറിച്ച് എല്ലാവരും അവയർ ആയതുകൊണ്ട് അതൊക്കെ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷെ മെൻസുറേഷൻ പീരീഡിലൊക്കെ പല സ്റ്റേറ്റുകളിലും വളരെ പ്രാകൃതമായ മാർഗങ്ങളാണ് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരുടെ വ്യക്തി ശുചിത്വത്തിന് ബാധിക്കുന്നുണ്ട് പേഴ്സണൽ ക്ലീനിനെസിന്. അതിനു വേണ്ടിയിട്ട് സാനിറ്ററി നാപ്കിൻസ് ഒക്കെ പിന്നെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന വേളയിൽ ഇത്രയും കാലം 12% ടാക്സ് സാനിറ്ററി നാപ്കിൻസിനുണ്ടായിരുന്നു, അത് 0 ആയിട്ട് കട്ട് ചെയ്തു. അപ്പൊ എന്തുകൊണ്ട് സാനിറ്ററി നാപ്കിൻസിന്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കുറയും? 12% ടാക്സ് ആയിരുന്നു, 0 ആയിട്ട് കുറച്ചു. സൺഡേ എന്ന ന്യൂസ് പേപ്പറിന്റെ ഒരു പത്രത്തില് ഇതൊക്കെയാണ് നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകൾ. അല്ല വലിയ ന്യൂസുകളൊന്നും ഇന്നലെ സൺഡേ ന്യൂസ് പേപ്പറിലും ഇല്ലായിരുന്നു. ഇനി സൺഡേ ന്യൂസ് പേപ്പറിന്റെ സെക്കൻഡ് പാർട്ട് അത് നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ജമ്മു ആൻഡ് കാശ്മീർ എന്ന സ്റ്റേറ്റിന്റെ പ്രത്യേകത, അവർക്ക് കുറെ സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ട്. അവർക്ക് സ്പെഷ്യൽ റൈറ്റ്സ് കൊടുക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ് Article 370. ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ റൈറ്റ്സ് കൊടുക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ് Article 370. ഈ ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ റൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പാർലമെന്റിലെ അവിടുത്തെ MLA മാരുടെ ടേമൊക്കെ 6 years ആണ്.
അവിടുത്തെ പിന്നീട് ഗവൺമെന്റിന് ടൈം 6 ഇയേഴ്സ് ആണ്. നമ്മുടെ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കൊക്കെ 5 ഇയേഴ്സ് ആണ് എം പിമാരുടെ ടൈം, മറ്റെല്ലാ ഇവിടുത്തെ കേരളത്തിലെ എം എൽ എമാരുടെ ടൈം. പക്ഷേ കാശ്മീരിൽ മാത്രം അത് 6 വർഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയാണ് നാസ. വേൾഡിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയാണ് നാസ. അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണെന്ന് എല്ലാവർക്കും അറിയാം, നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ പ്രോജക്ട് ലൂൺ, പ്രോജക്ട് ലൂൺ LOON, പ്രോജക്ട് ലൂൺ എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയാണ് ആൽഫബെറ്റ്. ആ കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് ആണ്. അതായത് ഈ ലോ കോസ്റ്റ് ആയിട്ട് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പബ്ലിക്കിന് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബലൂൺസ്, അറ്റ്മോസ്ഫിയറിൽ വലിയ ബലൂൺസ് സ്ഥാപിച്ചിട്ട് ആ ബലൂൺസിന്റെ സഹായത്തോടു കൂടി അതിൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്ഥാപിച്ച് ഇന്റർനെറ്റ് കൊടുക്കുക, അതിനാണ് പ്രോജക്ട് ലൂൺ എന്നുള്ള പേര് അറിയുന്നത്, ഗൂഗിൾ പ്രോജക്ട്. HDFC ബാങ്കിന്റെ പ്രോഫിറ്റിനെ കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു, നമുക്ക് വേണ്ട. HDFC ബാങ്കാണ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. HDFC ബാങ്ക്. ശിഖ ശർമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ആക്സിസ് ബാങ്കിന്റെ CEO ആണ് ശിഖ ശർമ്മ. ചന്ദ കൊച്ചാറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ചന്ദ കൊച്ചാർ ഇപ്പോ തൽക്കാലം ICICI ബാങ്കിന്റെ CEO അല്ല, കാരണം അവര് ലീവിലാണ്. സന്ദീപ് ബക്ഷിക്ക് ICICI ബാങ്കിന്റെ CEO പൊസിഷൻ കൊടുത്തിരിക്കുകയാണ്. ആദിത്യ പുരിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ആദിത്യ പുരി HDFC ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ആദിത്യ പുരി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ബാങ്കറും ആദിത്യ പുരിയാണ്. രാജീവ് ലാൽ IDFC ബാങ്ക് എന്നുള്ളൊരു ബാങ്ക് ഉണ്ട്, ആ ബാങ്കിന്റെ CEO ആണ് രാജീവ് ലാൽ. IDFC ബാങ്കിന്റെ CEO. പിന്നീട് പിന്നെ ഉള്ള ന്യൂസുകൾ ബ്രെക്സിറ്റിനെ കുറിച്ചൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ സിംബാബ്വേയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോ ഉണ്ട്, സിംബാബ്വേയുടെ പ്രസിഡന്റ് ആണ് എമേഴ്സൺ മംഗ്വാഗ്വ. എമേഴ്സൺ EMMERSON എമേഴ്സൺ. അത് കഴിഞ്ഞിട്ട് MNAN GAGWA MNAN GAGWA നംഗാംഗ്വ എന്ന് വായിക്കാം. അപ്പം അത് പിന്നെ സിംബാബ്വേയുടെ പ്രസിഡന്റ് ആണ്, സിംബാബ്വേയുടെ ക്യാപിറ്റലാണ് ഹരാരെ, HARARE ഹരാരെ. പിന്നെ ഇസ്രായേലും പാലസ്റ്റീനും തമ്മിലുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ന്യൂസ് ഉണ്ട്. പിന്നെ സി ജിൻ പിങ്ങിന്റെയും വ്ളാഡിമിർ പുടിന്റെയും ഫോട്ടോ ഉണ്ട്. സി ജിൻ പിങ് ചൈനയുടെ പ്രസിഡന്റ് ആണ്, വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രസിഡന്റ്. ഇത്രയൊക്കെയാണ് ആ ന്യൂസ് പേപ്പറിനുണ്ടായിരുന്ന ന്യൂസ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇതുവരെയുള്ള പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞു. സൺഡേയിലെ ന്യൂസ് പേപ്പർ കഴിഞ്ഞു, ഇന്നത്തെ മൺഡേയിലെ ന്യൂസ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആകെപ്പാടെ ഇന്നത്തെ ഒരു എക്കണോമിക് ടൈംസ് ഉണ്ട്, നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.